ടെലഗ്രാമിലൊക്കെ നമുക്ക് ഒരു മെസ്സേജ് ഷെഡ്യൂൾ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ഉറങ്ങുന്ന ടൈം രാത്രിയിലൊക്കെ ഒരു മെസ്സേജ് വരണം, രാത്രി 12 മണിക്ക് ഒരു മെസ്സേജ് വരണം, അല്ലെങ്കിൽ നമ്മൾ യാത്രയിലുള്ള സമയത്തൊക്കെ നമുക്ക് ഫോൺ എടുത്ത് നോക്കാനാകില്ല, ഒരാൾക്കൊരു മെസ്സേജ് വിടണം, ഒരു ബർത്ത്ഡേ വിഷസ് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റുകളൊക്കെ ഒരു മെസ്സേജായിട്ട് വിടണമെങ്കിൽ നമുക്കത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഡേറ്റിൽ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് പോയിക്കോളും. എന്നാൽ വാട്സപ്പിൽ ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ വാട്സപ്പിൽ നമുക്കിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്യാം, മെസ്സേജ് വിടാം. അതെങ്ങനെ? അതിനാണ് വാട്സപ്പ് ഷെഡ്യൂൾ എന്ന് പറയുന്ന ചെറിയ ആപ്ലിക്കേഷൻ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എങ്ങനെ ഷെഡ്യൂൾ ചെയ്യുക എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക, മാണ്ടെങ്കിൽ ഒഴിവാക്കുക. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഒന്ന് രണ്ട് പെർമിഷൻ ഒക്കെ ചോദിക്കുക, അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഗോ കാണും, ഗോ കൊടുക്കുക. ഇവിടെ നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കാം. അതിനുശേഷം വരുന്ന ഇന്റർഫേസിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാവും. ഇവിടെ വേറെയും കുറെ ഓപ്ഷൻ ഉണ്ട്, അതൊന്നും നോക്കണ്ട. വാട്സപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഏത് കോണ്ടാക്റ്റിലേക്കാണോ ആ കോണ്ടാക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. കോണ്ടാക്ട് അവിടെ സെലക്ട് ആയി. നമുക്ക് ഇഷ്ടമുള്ള കോണ്ടാക്ട് ഗ്രൂപ്പ് ഒക്കെ സെലക്ട് ചെയ്യുക. ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എന്ത് മെസ്സേജ് ആണോ വേണ്ടത് ആ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഗ്യാലറി ഓപ്ഷൻ ഉണ്ട്. ഗ്യാലറി നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ് എന്ത് വേണമെങ്കിലും എടുത്തിട്ട് ഷെഡ്യൂൾ ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെ ടൈമുണ്ട്, ഈ ടൈം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഡേറ്റ് ആണെന്ന് സെലക്ട് ചെയ്യുക. ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ടൈം എത്ര ടൈമിലാണ് പോകേണ്ടത് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ മേലെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെസ്സേജ് അങ്ങ് പോയിക്കോളും. സംഭവം പൊളിച്ചില്ലേ? അപ്പോൾ ടെലഗ്രാം ഒന്നും ഉപയോഗിക്കാത്ത, വാട്സപ്പ് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു ബർത്ത്ഡേ വിഷസൊക്കെ ടൈമിന് സെൻഡ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക. ആവശ്യമില്ലാത്ത ആൾക്കാർ ഈ ചങ്ങായി മാണ്ടാണ്ട് ആപ്പ് ഇങ്ങനെ കുത്തി നിറയ്ക്കുക എന്ന് പറയണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. വേണ്ടെങ്കിൽ വേണ്ടി ആൾക്കാരുണ്ടാവും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യോ. താങ്ക് യു സോ മച്ച്.